ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കാർത്തുവിന്റെയും അരുണിന്റെയും കഥയുടെ കമ്മിങ് സൂൺ റിവ്യൂലേക്ക് സ്വാഗതം. നമ്മുടെ അരുണും കാർത്തുവും മറ്റുള്ളവരുടെ കണ്ണിൽ നല്ല ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ജീവിക്കുന്നത്. എന്നാൽ അവർ ഇതുവരെ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല. ഇത് കണ്ണനും പവിത്രയ്ക്കും എല്ലാം അറിയാം. കാർത്തുവിന്റെ മനസ്സ് മാറുന്നതിനായി അരുൺ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് കണ്ണൻ ദേവിയോട് പറയുന്നു, അരുണും കാർത്തുവും തമ്മിൽ വിവാഹം കഴിഞ്ഞെങ്കിലും അവരിതുവരെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞിട്ടില്ല. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ദേവ. കണ്ണൻ ദേവിയോട് പറയുന്നു, മോൾക്ക് അരുണിനെ വലിയ ഇഷ്ടമാ. തുടർന്ന് ദേവ പറയാണ്, ഒരു കുഞ്ഞു പിറന്നാൽ അതെല്ലാവർക്കും സന്തോഷമായിരിക്കും. മഞ്ജിമയ്ക്കും അനന്തുവിനും കുട്ടികളില്ല. അതുകൊണ്ട് തന്നെ കാർത്തുവിന്റെയും അരുണിന്റെയും ഒരു കുഞ്ഞിനെ കാത്തിരിക്കുകയാണ് ദേവയും ദേവയുടെ അച്ഛനും. പണ്ട് ഉണ്ണി ചെയ്ത പാപത്തിന്റെ ഫലം ഇപ്പോൾ അരുണ അനുഭവിക്കുന്നത്. കാർത്തുവിന്റെ പ്രശ്നം എന്താണെന്ന് അരുണും കണ്ണനും പവിത്രയ്ക്കും നന്നായി അറിയാം. അവർ കാർത്തുവിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അരുണും ഇടയ്ക്കിടയ്ക്ക് കാർത്തുവിനോട് പറയുന്നുണ്ട്, നമ്മുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞു വേണമെന്ന്. കാർത്തു തന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുമുണ്ട്. കാർത്തുവിന്റെയും അരുണിന്റെയും സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ ദേവയും അറിഞ്ഞിരിക്കുന്നു. ദേവയ്ക്ക് കഴിയുമോ തന്റെ മകളെ അരുൺ ആഗ്രഹിക്കുന്നതുപോലെ ഒരു ഭാര്യയാക്കി മാറ്റാൻ? എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിംഗ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.